Hi friends, welcome back to AACHI'S Campus. Inna nammalude ready aakkan povunnathu Mathanga Payar Erisseri aanu. Appo adinu venda ingredients endokkeyanu nokkam. Adinayittu njan ivide oru cup unakka payar nalla pole wash cheytha shesham 4 manikkur vellathil kudirthi eduthittund. Ini namukku idonnu nalla pole vevichedukkanam. Adinayi payar namukku pressure cookerilekku maattam. പയറിന് മേലെ വരുന്ന വിധത്തിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടുപ്പിലേക്ക് മാറ്റി ഒരു മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ എളുപ്പിക്കാം. വെള്ളത്തിലിട്ട് കുതിർത്ത പയറായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ പയർ വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് മത്തങ്ങ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നല്ല മൂപ്പെത്തിയ മത്തങ്ങ തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പോൾ ഞാനിതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. മത്തങ്ങ ഒരുപാട് ചെറിയ കഷ്ണമാക്കേണ്ടതില്ല, നമുക്കിതുപോലെ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച പയർ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തർ ഉപയോഗിക്കുന്ന പയറിൻ്റെ വേവ് പല രീതിയിലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ വേവിച്ചെടുത്തിരിക്കുന്ന പയർ വെന്ത് ഉടഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് മത്തങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 teaspoon മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 teaspoon മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. മത്തങ്ങ വെന്ത് കിട്ടാനുള്ള വെള്ളം പയറിലുള്ളതുകൊണ്ട് നമ്മളിനി വേറെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിത് അടുപ്പിലേക്ക് മാറ്റി മീഡിയം ഫ്ലെയിമിൽ 1 whistle വരുത്തി വേവിച്ചെടുക്കാം. ഇനി മത്തങ്ങ ഒന്ന് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് എരിശ്ശേരിയിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കിയെടുക്കണം. അപ്പോൾ അതിനായി ഞാനിവിടെ 1/2 cup നാളികേരം ഗ്രൈൻഡറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 teaspoon നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെരിഞ്ജീരകമല്ല, നമ്മൾ വെള്ളമൊക്കെ തിളപ്പിക്കാൻ എടുക്കുന്ന ചെറിയ ജീരകമാണ് ഇതിൽ ചേർക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ നാളികേരവും ജീരകവും കൂടി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് ഫൈനായിട്ട് അരിഞ്ഞിട്ടേണ്ടതില്ല, ഇതുപോലൊന്ന് അരിഞ്ഞിട്ടിയാൽ മതി. ഈ സമയം നമ്മുടെ മത്തങ്ങയുടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. മത്തങ്ങയും പയറും കൂടി ഞാനിപ്പോൾ മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. 1-2 minutes തിളച്ച ശേഷം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയം കറിക്ക് ഉപ്പ് പോയരോ പോരാന്ന് തോന്നുകയാണെങ്കിൽ അല്പം കുരുമുളക് കൂടി ആഡ് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ എരിവും ഉപ്പൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് വേറൊന്നും ചേർക്കേണ്ടതില്ല. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇതേ സമയം തന്നെ നമുക്ക് എരിശ്ശേരിയിലേക്ക് ആവശ്യമായ ഒരു വറവ് റെഡിയാക്കിയെടുക്കണം. അപ്പോൾ അതിനായി ഞാനൊരു ചെറിയ ചട്ടി വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ചൂടായ എണ്ണയിലേക്ക് 1/2 teaspoon കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1/2 teaspoon ഉഴുന്നുകൂടി ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 3 ഉണക്കമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉണക്കമുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ നാളികേരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 cup നാളികേരമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ നാളികേരം ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വേപ്പില കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ സമയം നമ്മുടെ മത്തങ്ങയും പയറും നല്ലപോലെ ഒന്ന് തിക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നാളികേരം വറുത്ത് വെച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മത്തങ്ങ പയർ എരിശ്ശേരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അധികം എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറിയ കുട്ടികൾക്ക് പോലും വളരെ ഇഷ്ടമാവുന്നൊരു കറിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണും വരെ ബൈ. താങ്ക് യു.